ഹലോ എവരിവൺ, ജീവിതത്തിൽ ആദ്യമായാണ് ഒരു ദീപാവലി ഫെസ്റ്റിവൽ ടൈമിൽ മുംബൈയിൽ എത്തിച്ചേർന്നത്. ഞാൻ കണ്ടതിനേക്കാൾ കൂടുതൽ ഇനിയും കാണാനുണ്ടെങ്കിലും എന്നെ അത്ഭുതപ്പെടുത്തിയ ഈ മുംബൈ ദീപാവലി ആഘോഷങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുകയാണ് കേട്ടോ. അജ്ഞാനമാകുന്ന അന്ധകാരത്തെ അകറ്റി ജ്ഞാനത്തിൻ്റെ പ്രകാശം പ്രഭചരിയുന്ന ദിവസമായി ദീപാവലിയെ പരിഗണിക്കുന്നു. നമ്മുടെ നാട്ടിൽ ദീപാവലി ആഘോഷങ്ങൾ ഒരു ദിവസം മാത്രമല്ലേ ഉള്ളൂ, എങ്കിലും ഉത്തരേന്ത്യയിൽ ദീപാവലി ആഘോഷം 5 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നു. ഈ ദീപാവലി വേളയിൽ മോളുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരു ബീഹാരി കുടുംബത്തോടൊപ്പം ദീപാവലി ആഘോഷത്തിൽ പങ്കുകൊള്ളാനും അവരുടെ ഐതിഹ്യങ്ങൾ അറിയാനും കഴിഞ്ഞതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ദീപാവലിയുടെ ഐതിഹ്യത്തിന് പ്രാദേശിക ഭേദമുണ്ട്. ദീപാവലി ആഘോഷങ്ങളുടെ ആരംഭം ധൻതേരസ് അഥവാ ധനത്രയോദശി ദിവസമാണ്. അന്നേ ദിവസം വീടും വ്യാപാര സ്ഥാപനങ്ങളും അലങ്കരിക്കുകയും വാതിക്കൽ രംഗോലി ഇടുകയും ചെയ്യുന്നു. രണ്ടാം ദിനം നരകാസുരന്റെ മേൽ ശ്രീകൃഷ്ണൻ നേടിയ വിജയ ദിനമാണ് നരക ചതുർദശി ദിനം. മൂന്നാം ദിനം ലക്ഷ്മി പൂജയാണ്. ദേവന്മാരും അസുരന്മാരും നടത്തിയ പാലാരി മദനത്തിലൂടെ മഹാലക്ഷ്മി അവതരിച്ച ദിനമാണ് ഇത്. ഇതാണ് ഐതിഹ്യം. നാലാം ദിനം പദ്യ അഥവാ വർഷ പ്രതിപാദ ദിനത്തിൽ ഉത്തരേന്ത്യയിൽ ഗോവർദ്ധന പൂജ നടത്തുന്നു. ഭയദൂജ് എന്ന 5-ാം ദിനം സഹോദരി സഹോദരന്മാർക്കിടയിലെ സ്നേഹത്തിൻ്റെ ഒരു പ്രതീകം എന്ന നിലയിലാണ് ഇവിടെ ആഘോഷിക്കുന്നത്. ഇവിടെ ഈള രംഗോലി ഇടുകയാണ്. നമ്മൾക്കും പങ്കുചേരാം. और वो भी तो चावल के उससे नहीं आप भी नहीं चावल से नहीं नहीं चावल को पीस के जो व्हाइट होता है ना उसका नहीं उससे नहीं बनाता ओह और हमें पूरा का पूरा फ्लावर्स लाइक प्रॉपर जो फ्लावर्स रहते हैं मतलब और क्रिसमस में हम लोग फ्रूट बनाते हैं मम्मी सब फ्रूट बनाने में माहिर है क्या होता है फिर फ्रूट में ना लाइक जो जीसस क्राइस्ट का बर्थ हुआ है वो बना लेते हैं अच्छा ये खाली तो When Ram is coming home after 14 years of Vanvas, that's why we celebrate Diwali and we blow the candles, diyas, and we decorate our house, we prepare the sweets and many dishes, and we welcome our guest today, and we all visited our family members' house to celebrate the Diwali, and for the children's they blow the crackers, patakes. They always they love to because 14 വർഷത്തെ വനവാസത്തിന് ശേഷം ശ്രീരാമൻ സീതാസമേതനായി അയോധ്യയിൽ തിരിച്ചെത്തിയത് ദീപാവലി ദിവസമാണ് എന്ന് ഇള പറയുന്നു. അന്നേ ദിവസം വിളക്കുകൾ തെളിച്ചും വർണ്ണമനോഹരമായ പടക്കങ്ങൾ പൊട്ടിച്ചും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തും സമ്മാനങ്ങൾ നൽകിയും ഇവർ ദീപാവലി ആഘോഷിക്കുന്നു. ഹിന്ദു, ജൈന, സിഖ് മതവിശ്വാസികളാണ് പൊതുവെ ദീപാവലി ആഘോഷിക്കുന്നതെങ്കിലും എല്ലാ മതസ്ഥരും ഈ ആഘോഷാരവങ്ങളിൽ പങ്കുചേരുന്നുണ്ട് കേട്ടോ. എൻ്റെ മകളും വീട്ടിൽ ദീപങ്ങൾ കത്തിക്കുകയും പടക്കം പൊട്ടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു.
കടകളും തെരുവുകളും എല്ലാം ഈ ദീപാവലി ആഘോഷത്തിന്റെ ആരവത്തിലാണ്. പടക്കക്കടയാണ്, എവിടെയും പടക്കക്കടകളും ദിയ വിൽപ്പന കേന്ദ്രങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഫ്ലാറ്റുകളെല്ലാം ദീപാലംകൃതമാണ്. ഇവിടെ എണ്ണ ഇടാനുള്ള തിരക്കിലാണ്. ദീപാവലി ആഘോഷത്തിൻ്റെ 5 ദിവസവും രാവേറെ നീണ്ടു നിൽക്കുന്ന വർണ്ണശബളമായ കരിമരുന്ന് പ്രയോഗം നമുക്കിവിടെ കാണാം.